മോളെ വാ, വന്ന് എന്തെങ്കിലും കഴിക്ക്. പ്രസാദേട്ടൻ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു അല്ലേ? അമ്മയും സുമിത്രയും കഴിച്ചിട്ട് കിടന്നോളാൻ. എന്താ പോരെ, ഇനി നിർബന്ധിച്ച ചാടി കടിക്കുകയും ചെയ്യും. മോള് വാ, നമുക്ക് കഴിക്കാം. വാശിക്കാരൊക്കെ മനസ്സുള്ളപ്പോ വന്ന് കഴിക്കട്ടെ. എനിക്ക് വേണ്ടമ്മേ, വിശപ്പില്ല. നിങ്ങൾ രണ്ടാളും ഇങ്ങനെ തുടങ്ങിയ കഷ്ടമാ. എങ്കിൽ നാളെ തൊട്ട് ഇവിടെ ഒന്നും വെക്കുകയും വിളമ്പുകയും വേണ്ട. അരിയും ഗ്യാസും ഒക്കെ ലാഭമാകുമല്ലോ. സത്യമായും എനിക്ക് വിശപ്പില്ല എന്നിട്ട് അമ്മ അമ്മ പോയി കഴിച്ചോളൂ. നിങ്ങൾ പട്ടിണി കിടക്കുമ്പോ ഞാൻ മാത്രം വയറ നിറയ്ക്കുകയല്ലേ? അങ്ങനത്തെ ഒരു അമ്മയല്ല ഞാൻ. അമ്മേ, അമ്മയ്ക്ക് എന്നോട് ദേഷ്യമായോ? അമ്മ എന്തിനാ ദേഷ്യപ്പെടുന്നത്? അമ്മയ്ക്ക് സങ്കടം മാത്രമേ ഉള്ളൂ. നിങ്ങളിങ്ങനെ ഓരോരോ കാരണങ്ങളുടെ പേരിൽ മഴ കിട്ടി പിണങ്ങിയിരിക്കുന്നത് ഓർത്ത്. അമ്മ മോളെ കുറ്റം പറഞ്ഞതല്ല. നഖത്തുമ്പോളും കാര്യം മതി അവന് മുഖം വെറുപ്പിക്കാൻ. ഗതികേടിന് അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം വന്ന് വീഴുകയും ചെയ്യും. ഈശ്വര, ഇങ്ങനെ ആയാൽ എന്ത് ചെയ്യും? വേണ്ട, ആരും കഴിക്കണ്ട. എല്ലാവരുടെയും വാശിയും വൈരാഗ്യവും ഒക്കെ തീരട്ടെ. ഇതൊക്കെ കാണാൻ ഞാൻ എന്ത് പാപം ചെയ്ത ഭഗവാനെ. ചേച്ചിയെ കാണണമെന്നുണ്ടായിരുന്നു. ആദ്യം വീട്ടിൽ വരാന്ന് വിചാരിച്ചത്, പിന്നെ തോന്നി അത് ശരിയാവില്ല. അതെന്താ അങ്ങനെ? എത്രയൊക്കെ ആയാലും ചേച്ചിയെ തല്ലിയ ആളിന്റെ വീടല്ലേ. എന്താ ബാബു ഇങ്ങനെയൊക്കെ പറയുന്നത്? അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ. പക്ഷേ മറക്കാൻ പറ്റുന്ന കാര്യമല്ല. അച്ഛനോ അമ്മയോ ചേച്ചി ഇന്നു വരെ തല്ലിയിട്ടുണ്ടോ? തല്ലാൻ കാരണം ഉണ്ടായിട്ടുണ്ടാവില്ല. ഇപ്പൊ കാരണമുണ്ടായോ? കാരണമുണ്ടായി, ഞാൻ ഉണ്ടാക്കി. ഇപ്പൊ അത്രേ അറിഞ്ഞാ മതി. നീ നിസ്സാര കാര്യമൊക്കെ ഇങ്ങനെ വലുതാക്കി കണ്ടാലോ. എല്ലാവരുടെ ജീവിതത്തിലും കാണും ഇങ്ങനെ ചിലതല്ല. ചേച്ചി പ്രസാദേട്ടനെ ന്യായീകരിക്കുകയാണല്ലേ. അതൊരു ഭാര്യയുടെ കടമയല്ലേടാ. നിന്റെ കല്യാണം കഴിയുമ്പോ നിന്റെ ഭാര്യയും നിന്നെ ന്യായീകരിക്കും. വെറുതെ ഇരുട്ടുകൊണ്ട് ഓട്ട അടയ്ക്കണ സുമിത്രേച്ചി. അതിരിക്കട്ടെ, എനിക്കൊരു കാര്യം അറിയണം. ആരാ ഇത് അവിടെ വന്ന് അച്ഛനോടും അമ്മയോടും പറഞ്ഞത്? വേറെ ആരാ, യമുനേച്ചി തന്നെ. യമുനയോ? അതാണല്ലോ വിചിത്രമായ സംഗതി. ചേച്ചിയുടെ കരണം തടിച്ചിട്ട് ആ സംഭവം അനിയത്തിയോട് പറയാ. എന്ത് ക്യാരക്ടറാ ചേച്ചി അത്, എനിക്കൊട്ടും മനസ്സിലാവുന്നില്ല. അതിൽ മനസ്സിലാക്കാതിരിക്കാൻ വിശേഷിച്ചൊന്നുമില്ല. അതാ പ്രസാദേട്ടൻ, ഒന്നും മറച്ചു വെക്കില്ല. ചെയ്ത കാര്യം ചെയ്തു എന്ന് തന്നെ പറയും. പക്ഷേ യമുന അത് ചെന്ന് വീട്ടിൽ പറഞ്ഞത് അതാ പ്രശ്നമായത്. എന്ത് പ്രശ്നം? അച്ഛനും അമ്മയും ചോദിക്കാൻ വന്നില്ലേ, അത് പ്രസാദേട്ടന് ഇഷ്ടായില്ല. അതിന്റെ പേരിൽ ഞാൻ കേൾക്കാത്ത ചീത്തയില്ല. അവര് വരേണ്ട കാര്യമേ ഇല്ലായിരുന്നു. വന്നതിൽ എന്താ തെറ്റ്? അച്ഛനും അമ്മയല്ലേ, ചോദിക്കാൻ അവർക്ക് അവകാശമില്ലേ? അത് പറഞ്ഞാൽ നിനക്കിപ്പോ മനസ്സിലാവില്ല ബാബു. ഞാൻ അവരെ വിളിച്ചു വരുത്തിന്നല്ലേ പ്രസാദേട്ടൻ വിചാരിച്ചത്. അതുകൊണ്ടല്ലേ അച്ഛനോട് പ്രസാദേട്ടം മുഷിഞ്ഞ് സംസാരിക്കാൻ ഇടയായത്. ഒഴിവാക്കാമായിരുന്നു. ചേച്ചി ആരെന്ത് ചെയ്താലും ഞങ്ങൾ അറിഞ്ഞായിട്ട് ഭാവിക്കരുതെന്നാണോ, ഇടപെടരുതെന്നാണോ? ആരെങ്കിലും അല്ലല്ലോ, ഭർത്താവല്ലേ. അച്ഛനതൊന്നും ആലോചിച്ചില്ല. യമുന എന്തോ പറഞ്ഞത് കേട്ട് ഇറങ്ങി പുറപ്പെടുകയും ചെയ്തു.
നോക്ക്, ഇനി ഇങ്ങനെ എന്തെങ്കിലും കേട്ടാ ദേവി ഏത് അവിടെ നിന്ന് ആരും അന്വേഷിച്ചു വരരുതെന്ന് പറയണം കേട്ടോ.